ഹായ് ചിൽഡ്രൻ, ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പത്താമത്തെ ചാപ്റ്റർ എടുത്തുള്ളേ, ജീവിതത്തിലെ ഒരേട് എന്ന് പറയുന്ന പത്താമത്തെ ചാപ്റ്റർ എടുത്തുള്ളേ. APJ അബ്ദുൽ കലാമിൻ്റെ വിക്ഷേപണവുമായി ബന്ധപ്പെട്ടല്ലേ. അപ്പോൾ ആ വിക്ഷേപണം, ഫസ്റ്റ് വിക്ഷേപണം എന്താണ്, പരാജയപ്പെടുകയാണ് ചെയ്തത് അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമുള്ള നമുക്ക് സെക്കൻഡ് പാർട്ട് നമുക്ക് ശ്രദ്ധിക്കാം. ശ്രദ്ധിക്കണേ, ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 41 എല്ലാവരും എടുത്തേ. നിങ്ങൾ പെന്നെടുക്കാൻ മറക്കരുത് കേട്ടോ, ഞാൻ പറയുമ്പോൾ അണ്ടർലൈൻ ചെയ്യണേ. കടുത്ത ഈ പരാജയത്തിൽ നിന്നും, അറിയാലോ നമ്മൾ എങ്ങനെയാണ് പരാജയം സംഭവിച്ചതെന്ന്, കടുത്ത ഈ പരാജയത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാൻ എനിക്ക് സഹായകമായത് സതീഷ് ധവാന്റെ ഉപദേശവാക്കുകളും എൻ്റെ കുടുംബം എന്നിൽ സ്ഫുരിപ്പിച്ച ആത്മീയ ബലവുമാണ്. സ്ഫുരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പ്രകാശിപ്പിക്കുക, അണ്ടർലൈൻ സ്ഫുരിപ്പിച്ച, സ്ഫുരിപ്പിച്ച അണ്ടർലൈൻ ചെയ്യണേ, പ്രകാശിപ്പിച്ച. ഇനി അടുത്തത് ആത്മീയ ബലം, അതായത് ആത്മീയ ശക്തി എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അവരുടെ ആത്മീയ സ്ഫുരിപ്പിച്ച വാക്കുകളും ബലവും സതീഷ് ധവാൻ്റെ ഉപദേശ വാക്കുകൾക്ക് ഒക്കെയാണ് എന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ചത്. കാരണം അതിൽ നിന്ന് എനിക്കൊരു ഭയങ്കര ഷോക്ക് ആയിരുന്നു അല്ലേ, ഫസ്റ്റത്തെ ഉദ്യമം തന്നെ പരാജയപ്പെട്ടതാണ്. അപ്പം അതിൽ നിന്ന് ഞാൻ ഉയർത്തെഴുന്നേൽറ്റു. സംഭവിച്ചു പോയ ദുരന്തത്തെക്കുറിച്ച് ആലോചിച്ച് വിഷണ്ണനാവാതെ, അണ്ടർലൈൻ ചെയ്യുക, വിഷണ്ണനാവാതെ, അതായത് ദുഃഖിതനാവാതെ, അണ്ടർലൈൻ ചെയ്യണേ, വിഷണ്ണനാവാതെ എന്ന് പറഞ്ഞാൽ ദുഃഖിതനാവാതെ, വസ്തുനിഷ്ഠമായ രീതിയിൽ പരാജയത്തിൻ്റെ പ്രധാന കാരണങ്ങൾ സമയം എന്തെന്ന് സമയമെടുത്ത് നന്നായി പഠിച്ചു. ആര്? APJ അബ്ദുൽ കലാം. പരാജയത്തെക്കുറിച്ച് അന്വേഷിക്കാനുള്ള സംഘത്തിൻ്റെ ചെയർമാൻ MR കുറുപ്പും, ശ്രദ്ധിക്കണേ, ആ ഇത് നമ്മളെ ഉദ്യമം പരാജയപ്പെട്ടു അല്ലേ, ആ പരാജയത്തെക്കുറിച്ച് അന്വേഷിക്കാനുള്ള സംഘത്തിൻ്റെ ചെയർമാൻ ആരായിരുന്നു? MR കുറുപ്പും, അണ്ടർലൈൻ ചെയ്യണേ, MR കുറുപ്പ്. മെമ്പർ സെക്രട്ടറി ജി മാധവൻ നായരുമായിരുന്നു അല്ലേ. ജി മാധവൻ അല്ലേ നമ്മളെ സ്പേസിൻ്റെ അധ്യക്ഷൻ, സെക്രട്ടറിയായ ജി മാധവൻ നായരുമായിരുന്നു അവർ. 125 ശാസ്ത്രജ്ഞരുമായി അല്ലേ, ധാരാളം ശാസ്ത്രജ്ഞന്മാരുണ്ടാവും അല്ലേ, 125 ശാസ്ത്രജ്ഞരുമായി ആശയവിനിമയം, അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയാണ് പറ്റിയത്, എന്താ 200+ രേഖകൾ പഠിച്ച് സസൂക്ഷ്മം അല്ലേ, സസൂക്ഷ്മം എന്ന് പറഞ്ഞാൽ സൂക്ഷ്മതയോടുകൂടി അല്ലേ, സൂക്ഷ്മതയോടുകൂടിയാണ് സസൂക്ഷ്മം അല്ലേ വിലയിരുത്തി അവരിന്ന് പഠിച്ചു. എന്തൊക്കെയാണ് സംഭവിച്ചത് അല്ലേ, അവസാനം ശ്രദ്ധിക്കണേ. നെക്സ്റ്റ് പേജ് എടുക്കുക, പേജ് നമ്പർ 42. അവസാനം പരാജയത്തിൻ്റെ കാരണവും കണ്ടെത്തി. അതെങ്ങനെയാണ് ആ ദൗത്യം പരാജയപ്പെട്ടതെന്ന് കണ്ടെത്തി. എങ്ങനെയാണ് പരാജയപ്പെട്ടത്? എയർ കണ്ടീഷനിങ് പ്ലാന്റിൻ്റെതായിരുന്നു കുഴപ്പത്തിൻ്റെ മൂല്യസ്രോതസ്. അണ്ടർലൈൻ ചെയ്യുക, മൂല്യസ്രോതസ്. മൂല്യന്നല്ല, മൂലസ്രോതസ്. മൂലസ്രോതസ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാന ഉറവിടം. മൂലസ്രോതസ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാന ഉറവിടം അല്ലേ. വിക്ഷേപണത്തിന് മുമ്പുള്ള സമയത്ത് കൺട്രോൾ പവർ പ്ലാന്റിൻ്റെ വാൽവിൽ പൊടി കയറിയതായിരുന്നു സംഭവം. അങ്ങനെയാണത് തകർന്ന് അല്ലേ, അധപതനം സംഭവിച്ചത്, അല്ലെങ്കിൽ അത് പരാജയപ്പെട്ടത്. അതുമൂലം ശരിയായി അത് പ്രവർത്തിച്ചില്ല. ഈ സംഭവം കണ്ടെത്തിയതിന് ശേഷം എല്ലാ ഉപകരണങ്ങളുടെയും ഗുണനിലവാരം കർശനമായി പരിശോധിക്കണമെന്ന് ഞങ്ങൾ ഉറപ്പാക്കി. കാരണം വീണ്ടും പരാജയം സംഭവിക്കും അല്ലേ, അപ്പം അതൊക്കെ കർശനമായി അവർ പരിശോധിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പാക്കി. സാങ്കേതിക പ്രശ്നങ്ങൾ കണ്ടെത്താൻ മാത്രമല്ല ഇതുകൊണ്ട് ഞങ്ങൾക്ക് സാധിച്ചത്. ശാസ്ത്രജ്ഞരുടെ അല്ലേ സാങ്കേതിക പ്രശ്നം മാത്രം കണ്ടെത്താനല്ല സാധിച്ചത്. എന്തൊക്കെയാണ്? ശാസ്ത്രജ്ഞരുടെ മനോവീര്യം ഉയർത്താൻ സാധിച്ചു, അതായത് മാനസിക ശക്തി. കാരണം പരാജയം സംഭവിച്ചത് വീണ്ടും വിജയത്തിൻ്റെ തുടക്കമാണെന്ന് സംഭവിപ്പിച്ചു അല്ലേ. മനോവീര്യം, അവരുടെ എല്ലാ ശാസ്ത്രജ്ഞന്മാരുടെയൊക്കെ മനോവീര്യം ഉയർത്താൻ, അതായത് മാനസിക ശക്തി ഉയർത്തുക, അതാണ് മനോവീര്യം. അണ്ടർലൈൻ ചെയ്യുക, മനോവീര്യം ഉയർത്താൻ എന്ന് പറഞ്ഞാൽ മാനസിക ശക്തി ഉയർത്താനും സാധിച്ചു. അതുകൊണ്ട് അടുത്ത ഒരു കൊല്ലത്തിനുള്ളിൽ തന്നെ രണ്ടാമത്തെ വിക്ഷേപണം നടത്താൻ അതെന്നെ പ്രാപ്തനാക്കി. അണ്ടർലൈൻ ചെയ്യുക, പ്രാപ്തനാക്കി എന്ന് പറഞ്ഞാൽ കഴിവുള്ളവനാക്കി. പ്രാപ്തനാക്കി, അണ്ടർലൈൻ ചെയ്യുക, കഴിവുള്ളവനാക്കി. ആ ഉദ്യമത്തിൽ, അണ്ടർലൈൻ ചെയ്യുക, ഉദ്യമം എന്ന് പറഞ്ഞാൽ പരിശ്രമം, ആ ഉദ്യമം അത്രയും ഭയങ്കരമായിട്ടുള്ള പരിശ്രമത്തിൽ പൂർണ്ണമായും വിജയം എൻ്റെ കൂടെയായിരുന്നു. ആരുടെ കൂടെയായിരുന്നു? APJ അബ്ദുൽ കലാമിൻ്റെ കൂടെയായിരുന്നു. ഓക്കെ, നമുക്ക് സെക്കൻഡ് പാർട്ട് ഒന്നും കൂടെ റീഡ് ചെയ്യട്ടോ, തെറ്റാതെ മാമിന് റീഡ് ചെയ്ത് കേൾപ്പിക്കണം കേട്ടോ. യെസ്, ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 41 സെക്കൻഡ് പാർട്ടാണ്.
കടുത്ത ഈ പരാജയത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാൻ എനിക്ക് സഹായകമായത് സതീഷ് ധവാന്റെ ഉപദേശവാക്കുകളും എൻ്റെ കുടുംബം എന്നിൽ സ്ഫുരിപ്പിച്ച ആത്മീയ ബലവുമാണ്. സംഭവിച്ചു പോയ ദുരന്തത്തെക്കുറിച്ച് ആലോചിച്ച് വിഷണ്ണനാവാതെ വസ്തുനിഷ്ഠമായ രീതിയിൽ പരാജയത്തിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തെന്ന് സമയമെടുത്ത് നന്നായി പഠിച്ചു. പരാജയത്തെക്കുറിച്ച് അന്വേഷിക്കാനുള്ള സംഘത്തിൻ്റെ ചെയർമാൻ എം ആർ കുറുപ്പും മെമ്പർ സെക്രട്ടറി ജി മാധവൻ നായരുമായിരുന്നു. അവർ 125 ശാസ്ത്രജ്ഞരുമായി ആശയവിനിമയം നടത്തി 200+ രേഖകൾ പഠിച്ച് സസൂക്ഷ്മം വിലയിരുത്തി. അവസാനം അണ്ടർലൈൻ ചെയ്യണം, സസൂക്ഷ്മം അണ്ടർലൈൻ ചെയ്യണേ, മാമിനോട് മറന്നു പോയതാണ്. സസൂക്ഷ്മം അണ്ടർലൈൻ, അതായത് സൂക്ഷ്മതയോടുകൂടി വിലയിരുത്തി. അവസാനം പരാജയത്തിൻ്റെ കാരണവും കണ്ടെത്തി. എയർ കണ്ടീഷനിങ് പ്ലാന്റിൻ്റെതായിരുന്നു കുഴപ്പത്തിൻ്റെ മൂല സ്രോതസ്. വിക്ഷേപണത്തിന് മുമ്പുള്ള സമയത്ത് കൺട്രോൾ പവർ പ്ലാന്റിൻ്റെ വാൽവിൽ പൊടി കയറിയതായിരുന്നു അത്, എന്താണ് തകരാൻ കാരണം. അതുമൂലം ശരിയായി അത് പ്രവർത്തിച്ചില്ല. ഈ സംഭവം കണ്ടെത്തിയതിന് ശേഷം എല്ലാ ഉപകരണങ്ങളുടെയും ഗുണനിലവാരം കർശനമായി പരിശോധിക്കണമെന്ന് ഞങ്ങൾ ഉറപ്പാക്കി. സാങ്കേതിക പ്രശ്നങ്ങൾ കണ്ടെത്താൻ മാത്രമല്ല ഇതുകൊണ്ട് ഞങ്ങൾക്ക് സാധിച്ചത്, പിന്നെ എന്തുകൂടെ നമുക്ക് നേട്ടമുണ്ടായി? ശാസ്ത്രജ്ഞരുടെ മനോവീര്യം ഉയർത്താനും, അതായത് മാനസിക ശക്തി ഉയർത്താനും സാധിച്ചു. അതുകൊണ്ട് അടുത്ത ഒരു കൊല്ലത്തിനടുത്ത്, അല്ലേ, കൊല്ലത്തിനുള്ളിൽ, 7 കഴിഞ്ഞ സമയത്താണ് നമ്മൾ നമ്മൾ വിക്ഷേപണം സാധിച്ചത്. പക്ഷേ ഇതോടുകൂടി ഒരു കൊല്ലത്തിന് ശേഷം തന്നെ രണ്ടാമത്തെ വിക്ഷേപണം നടത്താൻ അതെന്നെ പ്രാപ്തനാക്കി, അതായത് കഴിവുള്ളവനാക്കി. ആ ഉദ്യമം എന്ന് പറഞ്ഞാൽ പരിശ്രമത്തിൽ പൂർണ്ണമായും വിജയം എൻ്റെ കൂടെയായിരുന്നു. ആരുടെ കൂടെ? ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ കൂടെയായിരുന്നു. ഇനി എല്ലാവരും ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 43 പഠന പ്രവർത്തനങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൽ നിങ്ങൾ ചെയ്യാനുള്ള പ്രവർത്തനമാണ് നമ്പർ 1, അർത്ഥം എഴുതുക, അല്ലേ, അത് നിങ്ങൾ ചെയ്യണം കേട്ടോ. തരണം ചെയ്യുക, അതിൻ്റെ അർത്ഥം നിങ്ങൾ കണ്ടുപിടിക്കുക. വ്യാപരിക്കുക, അർത്ഥം കണ്ടുപിടിക്കുക. സ്ഫുരിപ്പിക്കുക, ഉദ്യമം. ഇത്രയും എന്താണ്, 4 നിങ്ങൾ എന്ത് ചെയ്യണം, അർത്ഥങ്ങൾ കണ്ടെത്തണം. നെക്സ്റ്റ് 1, സെക്കൻഡ് 1 പിരിച്ചെഴുതുക, അതും നിങ്ങൾ എന്ത് ചെയ്യണം, ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ റൈറ്റ് ചെയ്യേണ്ടതാണ്. തിരഞ്ഞെടുക്കുക, ദൃഢമായി കയറിയിരുന്നു ചാടിക്കയറി. എന്തൊക്കെയാണ്? തിരഞ്ഞെടുക്കുക, ദൃഢമായി കയറിയിരുന്നു ചാടിക്കയറി. ഓക്കെ, അപ്പം ഇത്രയും 4 നിങ്ങൾ പിരിച്ചെഴുതണം. ഇനി അടുത്ത നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ 2 വർക്കുമാണ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്ത നിങ്ങൾ ശ്രദ്ധിക്കുക. സമാന പദങ്ങൾ കണ്ടെത്തി വാക്യമുണ്ടാക്കാനാണ് നിങ്ങളോട് പറഞ്ഞത്. അവർ 125 ശാസ്ത്രജ്ഞരുമായി ആശയവിനിമയം നടത്തി 200+ രേഖകൾ പഠിച്ച് സസൂക്ഷ്മം വിലയിരുത്തി, അല്ലേ. അടിവരയിട്ട പദത്തിൻ്റെ അർത്ഥം ഊഹിച്ചെഴുതാനാണ് നിഘണ്ടു പരിശോധിച്ചല്ലേ. മേം പറഞ്ഞു തന്നിട്ടുണ്ട് സസൂക്ഷ്മം എന്താണ് അതിൻ്റെ അർത്ഥം. ഇനി അടുത്തത്, ഇതുപോലെ സസന്തോഷം, സസ്നേഹം തുടങ്ങിയ പദങ്ങളുടെ അർത്ഥം കണ്ടെത്തി ഓരോ വാക്യങ്ങൾ നിങ്ങളോട് ഉണ്ടാക്കാനാണ്. നിങ്ങളത് ചെയ്യേണ്ട, മാം PDF അയക്കും. ഓക്കെ, ആ സമയത്ത് ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് 1, വായിക്കാം എഴുതാം, കാരണം ഉത്തരം കണ്ടെത്താനാണ്. 1 വിക്ഷേപണത്തിൻ്റെ പരാജയ കാരണങ്ങൾ എന്തെല്ലാമായിരുന്നു? 1 വിക്ഷേപണം അറിയാൽ അതിൻ്റെ പരാജയ കാരണം എന്താണ്? ശ്രദ്ധിക്കാം. എയർ കണ്ടീഷനിങ് പ്ലാന്റിൻ്റെതായിരുന്നു കുഴപ്പത്തിൻ്റെ മൂല സ്രോതസ്. വിക്ഷേപണത്തിന് മുമ്പുള്ള സമയത്ത് കൺട്രോൾ പവർ പ്ലാന്റിൻ്റെ വാൽവിൽ പൊടി കയറിയതായിരുന്നു. അതുമൂലമാണ് വിക്ഷേപണം, അല്ലേ, 1 വിക്ഷേപണം പരാജയപ്പെട്ടത്. 2 ക്വസ്റ്റ്യൻ, SLV-3 പരാജയം നൽകിയ പാഠം എന്താണ്? എന്താ പാഠം? ശ്രദ്ധിക്കുക, ശാസ്ത്രജ്ഞന്മാരുടെ മനോവീര്യം ഉയർത്താൻ സാധിച്ചു. പിന്നെയോ, അതുകൊണ്ട് 1 തന്നെ 2 വിക്ഷേപണവും നടത്താൻ അത് APJ അബ്ദുൽ കലാമിനെ പ്രാപ്തനാക്കി. ആ ഉദ്യമത്തിൽ പൂർണ്ണമായും വിജയം APJ അബ്ദുൽ കലാമിൻ്റെ കൂടെയായിരുന്നു, അല്ലേ. 3 ക്വസ്റ്റ്യൻ, അബ്ദുൽ കലാമിന് സതീഷ് ധവാൻ നൽകിയ ഉപദേശം, ശ്രദ്ധിക്കണേ, ഉപദേശം എന്താണ്? ശ്രദ്ധിക്കാം, APJ അബ്ദുൽ കലാം, ഒരാൾ പരിശ്രമങ്ങളിൽ വ്യാപരിക്കുന്നില്ലെന്ന് കരുതുക എങ്കിൽ അയാൾ തൻ്റെ മാളത്തിൽ ഒതുങ്ങിക്കൂടുക തന്നെ ചെയ്യും. നാം ഒരു ചുമതലയോ ദൗത്യമോ ഏറ്റെടുക്കുമ്പോൾ പ്രശ്നങ്ങൾ നിരവധി ഉണ്ടാകും. നിങ്ങൾ ആ പ്രശ്നത്തെ സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കണം, അതിനെ പരാജയപ്പെടുത്തണം. അങ്ങനെയാണ് വിജയം കൊയ്യേണ്ടത്. ആ 3 നന്നായിട്ട് ഒന്ന് റീഡ് ചെയ്ത് പഠിക്കട്ടോ. അടുത്തതായിട്ട് ശ്രദ്ധിക്കാം, വിശകലന കുറിപ്പ് തയ്യാറാക്കാനാണ് ക്വസ്റ്റ്യൻ.
പൊരുതുക, വിജയത്തിൻ്റെ മുഖത്ത് നോക്കി നിൽക്കാതെ പൊരുതുക. പിൻവാങ്ങട്ടെ ഭയാശങ്കകൾ, പി കുഞ്ഞിരാമൻ നായരുടെ കവിതയാണ്. എന്താണ് പൊരുതുക, വിജയത്തിൻ്റെ മുഖത്ത് നോക്കി നിൽക്കാതെ പൊരുതുക. പിൻവാങ്ങട്ടെ ഭയാശങ്കകളൊക്കെ പിൻവാങ്ങട്ടെ, ആരുടെ കവിതയാണ്? പി കുഞ്ഞിരാമൻ നായരുടെ. അല്ലേ, മേൽ സൂചിപ്പിച്ച വരികളിലെ ആശയവുമായി അബ്ദുൽ കലാമിൻ്റെ അനുഭവങ്ങൾ എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ, എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു, ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് ശ്രദ്ധിക്കുക നിങ്ങൾ. വിജയത്തിൻ്റെ മുഖത്ത് ശ്രദ്ധിക്കാതെ ഈ പറഞ്ഞതിൻ്റെ പൊരു എന്താണെന്ന് നിങ്ങളോട് പറയാനാണ് പറഞ്ഞത്. ശ്രദ്ധിക്കാം, അബ്ദുൽ കലാമിൻ്റെ അനുഭവം ഈ വരികളുമായി ചേർത്ത് ചർച്ച നടക്കുന്നു അല്ലേ. ഓരോ പ്രാവശ്യവും ഏറ്റെടുക്കുന്ന ജോലികളിൽ ചിലത് വിജയിക്കുകയും ചിലത് പരാജയപ്പെടുകയും ചെയ്യുന്നു. കലാം പരാജയം വരുമ്പോൾ പതറുകയോ വിജയം വരുമ്പോൾ അഹങ്കരിക്കുകയോ ചെയ്യുന്നില്ല. രണ്ടും രണ്ടവസ്ഥകൾ എന്ന ധാരണയിൽ അദ്ദേഹം രണ്ടും ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. മറിച്ച് അടുത്ത ലക്ഷ്യത്തിനു വേണ്ടി കഠിനമായി പൊരുതുകയാണ് അദ്ദേഹം. ആ പൊരുതിക്കയറ്റത്തിൻ്റെ ഫലം രണ്ടുമാവാം, ഒന്നുകിൽ വിജയമായിരിക്കാം അല്ലെങ്കിൽ പരാജയമായിരിക്കാം. അത് കണക്കിലെടുക്കുന്നതേയില്ല അദ്ദേഹം. APJ അബ്ദുൽ കലാമിൻ്റെ ഈ കുഞ്ഞിരാമൻ നായർ, പി കുഞ്ഞിരാമൻ നായരുടെ വരികൾ കലാമിൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയത് ഇങ്ങനെയാണ്. ശ്രദ്ധിക്കാം. ഇനി അടുത്തത് പഴഞ്ചൊല്ലുകൾ കണ്ടെത്തി എഴുതാനാണ്. അങ്ങാടി കാണാൻ കണ്ണാടി വേണ്ട, ഒരു പഴഞ്ചൊല്ലാണ് അല്ലേ. അതായത് പൊതുസ്ഥലം എല്ലാവർക്കും പരിചിതമാണ്, അതിന് പരസഹായം വേണ്ട അല്ലേ. പൊതുസ്ഥലം നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, അതിന് മറ്റുള്ളവരുടെ സഹായം വേണ്ട എന്നാണ് അർത്ഥം. അതായത് അങ്ങാടി കാണാൻ നമുക്ക് എന്ത് വേണ്ട, അങ്ങാടി നമുക്ക് അറിയുന്ന, പിന്നെ കണ്ണാടി വേണം, നമുക്കത് കാണാൻ വേണ്ട എന്നാണ് പറയുന്നത്. ഇതുപോലെ മൂന്ന് പഴഞ്ചൊല്ലുകൾ നിങ്ങളോട് കണ്ടെത്താനാണ് പറയുന്നത്. മാം പറയാം, നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട്, ഒരു ഒന്നാമത്തെ പഴഞ്ചൊല്ലാണ് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട്. പരസ്യമായി ഒരാൾ ഒരു കാര്യത്തിൽ തോറ്റു, അങ്ങനെ തോറ്റാൽ പല വലിയ വിഷയമാണല്ലോ, വിഷമമാണല്ലോ. ആ വിഷമം മറയ്ക്കാൻ ചിലപ്പോൾ വഴക്ക് ആരോട് വന്നു പറയും, അമ്മയോട് തന്നെയാവും. അമ്മ സ്നേഹമൂർത്തിയാണ്, അതുകൊണ്ട് മറുത്തു പറയുകയും ഇല്ല. അപ്പോൾ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് അല്ലേ, അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് വന്നിട്ട് വഴക്കുണ്ടാക്കിയിട്ട് കാര്യമില്ല എന്നർത്ഥം. രണ്ടാമതായിട്ട് കാക്ക കുളിച്ചാൽ കൊക്കാകില്ല. എന്താണ്, ദുഷ്ടന്മാർ എത്ര കണ്ട് പുറം നന്നാക്കിയാലും മനസ്സ് നന്നായില്ലെങ്കിൽ നന്നാവില്ല എന്നാണ് പറയുന്നത്. കാക്ക കുളിച്ചാൽ കൊക്കാവില്ല, കാരണം കാക്ക എത്ര കുളിച്ചു കഴിഞ്ഞാലും ആ കറുപ്പ് നിറം മാറുന്നില്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് വെള്ള നിറമാവോ കാക്കയ്ക്ക്? ഇല്ല, ആ കറുപ്പ് നിറം തന്നെ ആവുള്ളൂ. എത്ര സോപ്പിട്ട് കഴുകിക്കഴിഞ്ഞാലും കാക്കയുടെ നിറം അത് തന്നെയാണ് അല്ലേ. ഇനി അടുത്തത് അടയ്ക്ക കട്ടാലും ആന കട്ടാലും കള്ളൻ കള്ളൻ തന്നെയാണ്. അതായത് എത്ര ചെറിയ വസ്തുവായാലും എത്ര വലിയ വസ്തുവായാലും മോഷണം മോഷണം തന്നെയാണ് അല്ലേ. അടക്ക കട്ടാലും ഒരു കള്ളൻ ആനയെ കട്ടാലും കള്ളൻ ആര് തന്നെയാണ്, മോഷണം മോഷണം തന്നെയാണ്, കള്ളൻ കള്ളൻ തന്നെയാണെന്നാണ് പറയുന്നത്. അതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ രണ്ട് വർക്ക് മാത്രമേ ഉള്ളത്. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ വൃത്തിയായിട്ട് ചെയ്യുക, നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് റീഡ് ചെയ്ത് പഠിക്കുക, ബാക്കി നിങ്ങൾക്ക് PDF വരും. ഓക്കെ, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.